സഹകാർ ഭാരതിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ സഹകരണ കാർഷിക മത്സ്യബന്ധന മേഖലകളിൽ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനും വേണ്ടി മെയ് മാസത്തിൽ നാഷണൽ കോഓപ്പറേറ്റീവ് മീറ്റ് കൊച്ചിയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ഇന്നത്തെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന COVID-19 എന്ന മാരകമായ അസുഖത്തിനെ തുടർന്ന് ആ കോഓപ്പറേറ്റീവ് മീറ്റ് നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ഡിസംബർ ആദ്യവാരത്തിൽ കൊച്ചിയിൽ വെച്ച് തന്നെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലും വിവിധ പരിപാടികൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. സഹകരണ ഭാരതിയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന അക്ഷയശ്രീ സ്വാശ്രയ സംഘങ്ങൾ ഇന്ന് കേരളത്തിൽ 7000-ൽ കൂടുതൽ സ്വാശ്രയ സംഘങ്ങൾ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അക്ഷയശ്രീയുടെ വെബിനാർ ഇന്ന് മുതൽ 10 ദിവസം രാത്രി 8 മണി മുതൽ ഫേസ്ബുക്ക് ലൈവായി നടത്തുകയാണ്. കാർഷിക മേഖലയിലും ക്ഷീര വ്യവസായ രംഗത്തും മത്സ്യ വ്യവസായ രംഗത്തും ഒക്കെ നമുക്ക് ചെയ്യാവുന്ന പദ്ധതികളെക്കുറിച്ച് പ്രോജക്റ്റുകളെക്കുറിച്ച് അതിൻ്റെ വിദഗ്ധന്മാർ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളോടൊപ്പം സംവദിക്കുകയും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള അവസരങ്ങളും ഉണ്ട്. ഈ അക്ഷയശ്രീ നടത്തുന്ന ഈ വെബിനാർ ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധ്യനായ അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ അവർക്കാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് അദ്ദേഹത്തെ ക്ഷണിക്കുന്നതോടൊപ്പം ഞാൻ ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ സഹർഷം സവിനയം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. സഹകാർ ഭാരതിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുധാകർജി ഈ വെബിനാർ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. COVID-19 മഹാമാരിയുടെ ഭീതിയിൽ ലോകം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും ആ മഹാമാരിക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടത്തിന് ലോകത്തിന് നേതൃത്വം നൽകിക്കൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരതം മുന്നോട്ട് പോകുന്നത്. സാമ്പത്തികമായും അധികാരത്തിൻ്റെ ശക്തിയിലും ഒരുപക്ഷേ നമ്മുടെ ഭാരതത്തേക്കാൾ വളരെയധികം മുമ്പോട്ട് പോയിട്ടുള്ള പല മഹാരാജ്യങ്ങളും COVID-19 ഭീതിക്ക് മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ 135 കോടി ജനങ്ങളുള്ള, അതും സ്വന്തം ജനതയിൽ മഹാഭൂരിപക്ഷം ഗ്രാമീണരുള്ള ഭാരതം ഈ COVID-19 ഭീഷണിയെ അതിശക്തമായി നേരിട്ടുകൊണ്ട് ലോകത്തേറ്റവും ശക്തമായ നിലയിൽ മരണനിരക്കിനെ പിടിച്ചു നിർത്തിയിട്ടുള്ള, രോഗവിമുക്തിയുടെ കാര്യത്തിൽ ലോകത്തേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഭാരതത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. 2.5 മാസക്കാലത്തെ തുടർച്ചയായിട്ടുള്ള അടച്ചിടലിനിടയിലും പട്ടിണി മരണങ്ങളില്ലാതെ പാവപ്പെട്ട ജനങ്ങൾ മഹാഭൂരിപക്ഷം താമസിക്കുന്ന ഒരു രാജ്യത്ത് പട്ടിണി മരണങ്ങളില്ലാതെ എല്ലാവരെയും സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ചരിത്രപരമായ നേട്ടം. ലോക്ക്ഡൗൺ ആരംഭിച്ച കാലം മുതൽക്ക് തന്നെ, ആ ദിവസം മുതൽക്ക് തന്നെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഭക്ഷ്യധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ആഹാരത്തിന് അഷ്ടിക്ക് മുട്ടാതെ എല്ലാവരെയും ഭക്ഷണത്തിൻ്റെ പേരിൽ ആരും കഷ്ടപ്പെടരുതെന്നുള്ള സുചിന്തിതമായിട്ടുള്ള നിലപാടെടുത്തതിൻ്റെ പേരിൽ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഭക്ഷണം എത്തിക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചു. അതിവേഗം തകർന്നുകൊണ്ടിരുന്ന സാമ്പത്തിക നിലയെ പിടിച്ചു നിർത്താൻ, ആളുകൾക്ക് തൊഴിലിന് പോകാൻ സാധിക്കാതെ, വ്യവസായശാലകൾ തുറക്കാൻ സാധിക്കാതെ, സംരംഭകർ അവരുടെ സ്ഥാപനങ്ങളെല്ലാം അടച്ചിടേണ്ടി വന്ന സന്ദർഭത്തിലും ജനങ്ങളെ സഹായിക്കാൻ
ശക്തമായിട്ടുള്ള ഉത്തേജക നടപടികൾ നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ടു. ആരോഗ്യരംഗത്ത് ആദ്യ ദിവസം മുതൽക്ക് തന്നെ 15,000 കോടി രൂപയുടെ ആരോഗ്യ പാക്കേജ് നരേന്ദ്രമോദി സർക്കാർ ആദ്യ ദിവസം തന്നെ പ്രഖ്യാപിച്ചു. അതിനുശേഷം 1,70,000 കോടി രൂപയുടെ സ്റ്റിമുലസ് പാക്കേജ് ശ്രീ നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചു. അതും കഴിഞ്ഞ് 3-ാം ഘട്ട ലോക്ക്ഡൗൺ ആരംഭിക്കുന്നതിന് മുമ്പ് 2,00,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചു. ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും സ്പർശിക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച ഈ 3 പാക്കേജുകളിലും ആയി ഇന്ത്യ രാജ്യത്ത് നടപ്പായത്. എല്ലാ രംഗത്തും ശക്തമായിട്ടുള്ള നടപടികളുണ്ടായി. ഞാൻ ഒരു ചെറിയ ഉദാഹരണം മാത്രം സൂചിപ്പിക്കാം. നരേന്ദ്രമോദി സർക്കാർ 1,70,000 കോടി രൂപയുടെ ആദ്യഘട്ട സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ ഈ നാട്ടിലെ ആരോഗ്യ പ്രവർത്തകർ COVID-19 മഹാമാരിക്കെതിരായിട്ടുള്ള ഭീഷണിക്കെതിരെ സ്വന്തം ജീവൻ മറന്നുകൊണ്ട് പോരാടുന്ന ഈ നാട്ടിലെ ഓരോ ആരോഗ്യ പ്രവർത്തകനും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപായം ഈ സന്ദർഭത്തിൽ സംഭവിക്കുകയാണെങ്കിൽ, ജീവന് ഭീഷണി നേരിടുകയാണെങ്കിൽ 50,00,000 രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് അടിയന്തരമായിട്ട് അവർക്ക് ലഭിക്കുമെന്നുള്ള പ്രഖ്യാപനം നരേന്ദ്രമോദി പ്രധാനമന്ത്രി നൽകുകയുണ്ടായി. അന്ന് പല ആളുകളും ഇത് നടപ്പാവാൻ പോകുന്നില്ല, ഈ വാഗ്ദാനം എന്നുള്ള വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉന്നയിച്ചത്. എന്നാൽ ഈ അടുത്ത കാലത്ത് നാം കേരളത്തിൽ മിനിഞ്ഞാന്ന് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ശ്രീമതി KK ശൈലജ ടീച്ചർ തന്നെ പുറത്തുവിട്ട ഒരു കണക്ക്, കേരളത്തിൽ 2 നഴ്സുമാർ, ഒരു പുരുഷ നഴ്സും ഒരു സ്ത്രീ നഴ്സും ഈ ലോക്ക്ഡൗൺ കാലത്ത് COVID-19 രോഗബാധിതരായിട്ടുള്ള രോഗികളെ ചികിത്സിക്കുന്നതിൽ അഹോരാത്രം രാവും പകലും അധ്വാനിച്ച 2 പേർ COVID-19 ഭീഷണി വന്നല്ലാതെ, അവർ ഒരാൾ ആംബുലൻസ് ഓടിച്ചുകൊണ്ടിരിക്കെ ഈ രോഗവുമായി ബന്ധപ്പെട്ട ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടയിൽ ആംബുലൻസിൽ പോകുമ്പോഴുണ്ടായ അപകടത്തിലും, ആശുപത്രിയിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മോട്ടോർ ബൈക്കിൽ പോകുന്ന സന്ദർഭത്തിലും ഈ 2 ചെറുപ്പക്കാരും ചെറുപ്പക്കാരിയും മരണപ്പെടുകയുണ്ടായി. 1 ആഴ്ചയ്ക്കകം അവരുടെ കുടുംബത്തിന് 50,00,000 രൂപയുടെ ഇൻഷുറൻസ് എത്തി എന്നുള്ള വാർത്ത നമുക്കെല്ലാവർക്കും അറിയാം. ഒരു മരണത്തിന് പകരം വയ്ക്കാവുന്നതല്ല 50,00,000 രൂപ. പക്ഷേ ഈ നാട്ടിലെ 2 സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട കുടുംബത്തിന് 50,00,000 രൂപയുടെ ധനസഹായം അവരുടെ വീട്ടിലെത്തി എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാർ എന്താണോ പറയുന്നത് ആ കാര്യം അപ്പാടെ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒട്ടേറെ ജനക്ഷേമ പദ്ധതികൾ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ ആ പദ്ധതികളോടെല്ലാം തന്നെ നമ്മുടെ കേരളം ഒരു തലതിരിഞ്ഞ സമീപനമാണ് എല്ലാ കാലത്തും എടുത്തിരുന്നത്. ഞാൻ നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലേക്കായി 2 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ മാസം തന്നെ പ്രഖ്യാപിച്ചതായിരുന്നു ജൻധൻ യോജന പദ്ധതി. ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും പണക്കാർക്കും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് വേണമെന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. നമുക്കറിയാം, നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രാജ്യം ബാങ്ക് ദേശസാൽക്കരണം നടത്തിയെങ്കിലും 6.5 ലക്ഷം ഗ്രാമങ്ങളുള്ള ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. ജനങ്ങൾക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീം വഴി ആനുകൂല്യങ്ങൾ നേരിട്ടെത്തിക്കുമ്പോൾ ഇടനിലക്കാരും അതിനിടയിൽ മധ്യവർത്തികളും ചേർന്ന് അവരുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നത് പരമാവധി തടയാൻ സാധിക്കുമെന്നുള്ള ശുഭോദർക്കമായിട്ടുള്ള ഒരു നിലപാടാണ് അന്ന് മോദി സർക്കാർ സ്വീകരിച്ചത്. രാജ്യവ്യാപകമായി എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും ഈ ജൻധൻ യോജന പദ്ധതി അവരുടെ സ്വന്തം പദ്ധതിയായി. ജനപ്രതിനിധികൾ, ലോക്സഭാംഗങ്ങളും രാജ്യസഭാംഗങ്ങളും MLA മാരും MLC മാരും എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന ഗവൺമെൻറ്റുകളും നേരിട്ട് മുൻകൈയെടുത്ത് ഈ ജൻധൻ അക്കൗണ്ടുകളിൽ ആളുകളെ ചേർക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനേറ്റവും പ്രതിലോഭകരമായൊരു നിലപാട് സ്വീകരിച്ച സ്റ്റേറ്റായിരുന്നു കേരളം. അന്ന് എല്ലാവരും കളിയാക്കുകയായിരുന്നു, എന്തിനാണ് ഈ അക്കൗണ്ട് തുടങ്ങുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഈ COVID-19 മഹാമാരിയുടെ കാലത്ത് നരേന്ദ്രമോദി സർക്കാർ ഈ നാട്ടിലെ പാവപ്പെട്ട അമ്മമാർക്ക് എല്ലാ മാസവും 500 രൂപ, ഒരുപക്ഷെ വലിയൊരു എമൗണ്ട് ആയിരിക്കില്ല, പക്ഷെ 500 3 മാസം 1,500 രൂപ ഈ നാട്ടിലെ എല്ലാ ജൻധൻ യോജനയിൽ അംഗങ്ങളായിട്ടുള്ള അമ്മമാർക്കും നൽകാൻ നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഏതാണ്ട് 30,00,000 അമ്മമാർക്കാണ് ഈ രീതിയിൽ 1,500 രൂപയുടെ ധനസഹായം നേരിട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീം വഴി അവരുടെ അക്കൗണ്ടുകളിലെത്തിയത്.
യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏതാണ്ട് ഒരു 50-60 ലക്ഷം സ്ത്രീകൾക്ക് ഈ ജൻധൻ അക്കൗണ്ട് വഴി ഈ ആനുകൂല്യം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ സംസ്ഥാനം എടുത്ത നിഷേധാത്മകമായ ഒരു നിലപാടിൻ്റെ ഫലമായിട്ടാണ് പലർക്കും ഇപ്പോഴും ഈ ആനുകൂല്യം ലഭിക്കാതെ പോയത്. ഇന്നിപ്പോൾ ജൻധൻ അക്കൗണ്ടിൽ അംഗങ്ങളാവാൻ വേണ്ടിയുള്ള തിരക്ക് സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണമാണിത്. മറ്റൊരു ഉദാഹരണമാണ് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന, ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടില്ലാത്ത, നേരിട്ട് 2,000 രൂപ ഒരു സെൻറ് ഭൂമി കൈവശമുള്ള അവരെ പോലും കൃഷിക്കാരൻ എന്നുള്ള കണക്കെടുത്തുകൊണ്ട് കിസാൻ സമ്മാൻ നിധി എന്നുള്ള ഒരു വലിയ പ്രോജക്റ്റ് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കി. കിസാൻ സമ്മാൻ നിധി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ, സ്വാഗതം ചെയ്തപ്പോൾ, കേരളം മാത്രമാണ് അതിനെതിരായി ഒറ്റപ്പെട്ട തലതിരിഞ്ഞ ഒരു നിലപാട് സ്വീകരിച്ചത്. അന്ന് കേരളത്തിൽ നടന്ന പ്രചരണം ഭരണകക്ഷിയുടെ നേതൃത്വത്തിലും ഇവിടുത്തെ പ്രതിലോമ മതമൗലികവാദ ശക്തികളുടെ നേതൃത്വത്തിലും നടന്ന ഒരു പ്രചരണം, ഇത് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ആധാരം, അവരുടെ വസ്തുവിൻ്റെ ആധാരം മോദിക്ക് പണയപ്പെടുത്താനുള്ള നീക്കമാണ്, നമ്മുടെ സ്വത്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈവശപ്പെടുത്താനുള്ള ആ നീക്കമാണ്, അത് നമുക്ക് നാളെ കൈമാറ്റം ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മുടെ കൃഷിക്കാർക്ക് അനുഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുള്ള വ്യാപകമായിട്ടുള്ള ക്യാമ്പയിനാണ് കേരളത്തിൽ നടന്നു. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ 10,000 രൂപ ഈ കിസാൻ സമ്മാൻ നിധിയിൽ അംഗമായിട്ടുള്ള എല്ലാവർക്കും ലഭിക്കുകയുണ്ടായി. കേരളത്തിലും ഏതാണ്ട് 29 ലക്ഷത്തിലധികം ആളുകൾക്കാണ് ഈ കിസാൻ സമ്മാൻ നിധിയുടെ പ്രയോജനം കിട്ടിയത്. യഥാർത്ഥത്തിൽ ഒരു 70 ലക്ഷം ആളുകൾക്ക് ലഭിക്കേണ്ടതാണ് കേരളത്തിലെ കിസാൻ സമ്മാൻ നിധി. കേരളത്തിലെ കൃഷി വകുപ്പും സർക്കാരും ഈ ഒരു സെൻറ് ഭൂമിയെങ്കിലുമുള്ള കൃഷിക്കാരുടെ അപേക്ഷകൾ ഇനിയും ലക്ഷക്കണക്കിന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടുകൊണ്ട് കെട്ടിക്കിടക്കുകയാണ്. ഇപ്പോൾ കിസാൻ സമ്മാൻ നിധിയിൽ ചേരുന്നതിന് വേണ്ടി ജനങ്ങളുടെ വലിയ തോതിലുള്ള കുത്തൊഴുക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 12 രൂപ പ്രതിവർഷം അടയ്ക്കുന്ന പദ്ധതി ഇൻഷുറൻസ് സ്കീം, 300 രൂപ പ്രതിവർഷം അടയ്ക്കുന്ന അപകട മരണത്തിൽ 2 ലക്ഷവും സ്വാഭാവിക മരണത്തിൽ 2 ലക്ഷവും ലഭിക്കുന്ന 12 രൂപയുടെയും 300 രൂപയുടെയും ഇൻഷുറൻസ് സ്കീം കേരളത്തിൽ, അതിനെതിരായിട്ട് അത് പ്രോത്സാഹിപ്പിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ്റോ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമോ തയ്യാറായില്ല. ഇന്നിപ്പോൾ കിസാൻ സമ്മാൻ നിധി മാത്രമല്ല കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നു. ഈ അടുത്ത കാലത്ത് സ്പെഷ്യൽ ലിക്വിഡിറ്റി ഫണ്ട്, ഇന്ത്യ ഗവൺമെൻറ് 20 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക സ്റ്റിമുലസ് പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മുടെ ധനകാര്യമന്ത്രി സ്പെഷ്യൽ ലിക്വിഡിറ്റി ഫണ്ടായി നബാർഡ് വഴി കൃഷിക്കാരെയും കാർഷിക അനുബന്ധ മേഖലയിൽ തൊഴിലെടുക്കുന്നവരെയും സഹകരണ മേഖലയിലൂടെ അവർക്ക് മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും സഹായിക്കാനുള്ള ധനസഹായമായി ചുരുങ്ങിയ പലിശയ്ക്ക് 4.6% എന്നുള്ള വാർഷിക പലിശയ്ക്ക് ഒരു തരത്തിലും ഇത്രയും ലളിതമായിട്ടുള്ള ചെറിയ ചുരുങ്ങിയ പലിശയ്ക്ക് ഒരു ധനസഹായം കിട്ടാത്ത ഒരു വലിയ 25,000 കോടി രൂപയുടെ ഒരു സ്പെഷ്യൽ ലിക്വിഡിറ്റി ഫണ്ട് പ്രഖ്യാപിച്ചു. സാധാരണഗതിയിൽ നബാർഡ് ബാങ്കുകൾക്ക് ഇത് റീഫിനാൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇത്തവണ നേരിട്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് വിതരണം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് 25,000 കോടി രൂപയുടെ SLF സ്പെഷ്യൽ ലിക്വിഡിറ്റി ഫണ്ട് പ്രഖ്യാപിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, അതിൽ 10% ലഭിച്ചിരിക്കുന്നത് കേരളത്തിനാണ്. 2,500 കോടി രൂപയാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നബാർഡ് വഴി കേരളത്തിൽ സഹകരണ മേഖല വഴി ഇത് വിതരണം ചെയ്യുന്നത്. 1,500 കോടി രൂപ സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ പുതിയ രൂപമായ കേരള ബാങ്ക് വഴിയും 1,000 കോടി രൂപ കേരള ഗ്രാമീൺ ബാങ്ക് വഴിയും നമ്മുടെ പ്രാഥമിക സഹകരണ സംഘങ്ങളിലൂടെ കേരള ബാങ്കിനും ഗ്രാമീണ ബാങ്കിൻ്റെ വിവിധ ബ്രാഞ്ചുകളിലൂടെ സംസ്ഥാനത്തെ 10,000 കണക്കിന് കേന്ദ്രങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരെയും പാവപ്പെട്ടവരെയും സഹകരണ രംഗത്ത് സഹകാരി മേഖലയിൽ പ്രവർത്തിക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും ഒക്കെ സഹായിക്കാനുള്ള ധനസഹായം പ്രഖ്യാപിച്ചിരിക്കും. ഇത് ഒരു കാര്യം. അതുമാത്രമല്ല, നിരവധി പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാർ ഇതിനോടകം ഈ 20 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജിൻ്റെ ഫലമായിട്ട് നമ്മുടെ ബാങ്കുകൾക്കെല്ലാം അതിന് ഡയറക്ഷൻ വന്നു കഴിഞ്ഞു. ധനസഹായം ഏത് രീതിയിലാണ് ഓണ്ടർപ്രണേഴ്സിന്, നമ്മുടെ സംരംഭകർക്ക് എങ്ങനെയാണ്, MSME ആയിട്ട് ആരെയൊക്കെയാണ് പരിഗണിക്കുന്നത്, ഇത് സംബന്ധിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വെബിനാർ പിന്നെ അക്ഷയശ്രീ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മേഖലകളിലെല്ലാം ഉള്ള വിദഗ്ധന്മാർ, ഇത് കാർഷിക രംഗത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ ഉണ്ടാവാൻ പോകുന്നത്, ഇത് മത്സ്യബന്ധന മേഖലയിൽ ഇത് എങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത്, ചെറുകിട സംരംഭകരുടെ കാര്യം
കാര്യത്തിൽ ഇതെങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത്, ആർക്കൊക്കെയാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കാൻ പോകുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് ഇത് എളുപ്പത്തിൽ സ്പർശിക്കാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ പല സ്ഥലങ്ങളിലും വിവരങ്ങൾ തേടി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ഹെൽപ്പ് ഡെസ്ക് പോലെ കേരളത്തിലെ സഹകാർ ഭാരതിക്കും അക്ഷയശ്രീ സംഘങ്ങൾക്കും എല്ലാം ലക്ഷക്കണക്കിന് ആളുകളുമായിട്ട് നേരിട്ട് ബന്ധം പുലർത്തുന്ന നേരിട്ടുള്ള ബന്ധമുള്ള പ്രസ്ഥാനങ്ങൾ എന്നുള്ള നിലയിൽ അവർക്ക് സാധിക്കും. ഇന്നിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് എനിക്ക് ഒരു ചെറിയ സംരംഭകനെ അയച്ച ഒരു മെസ്സേജ്, അദ്ദേഹം എനിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കും ബി ജെ പി സർക്കാരിനും നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കത്ത് അയച്ചിരിക്കുകയാണ്. ഞാൻ ആ കത്ത് അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ വേണം. ഒരു ബാങ്ക്, കേരളത്തിലെ ഒരു ബാങ്ക് ഒരു ചെറിയ സംരംഭം നടത്തുന്ന ആളെ ഇങ്ങോട്ട് വിളിച്ച് താങ്കൾക്ക് 400,000 രൂപയുടെ ധനസഹായം ലഭിക്കാൻ താങ്കൾ അർഹനാണ്, ഇതിന് മറ്റൊരു ഡോക്യുമെൻറ്റിൻ്റെയും ആവശ്യമില്ല, താങ്കളൊരു പിന്നെ ഒരു സാധാരണ അപേക്ഷാ ഫോമിൽ ഒരു അപേക്ഷ തന്നു കഴിഞ്ഞാൽ താങ്കൾക്ക് 400,000 രൂപയുടെ സഹായം ലഭിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ബാങ്കിൽ നിന്ന് നേരിട്ട് വിളിച്ചതിൻ്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടി അദ്ദേഹം വിളിച്ചിരുന്നു. നമ്മൾ ആരും കാണാത്ത അദ്ദേഹം പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ പല വായ്പകൾക്കും വേണ്ടിയിട്ട് ഞാൻ നാട് നീളെ നടന്ന് എൻ്റെ കാല് തേഞ്ഞതിൻ്റെ ചരിത്രം അദ്ദേഹത്തിന് പറയാനുണ്ട്. ഇതിപ്പോൾ മുദ്രാ വായ്പയായാലും അതുപോലുള്ള മറ്റ് എല്ലാ വായ്പകളും നഷ്ടത്തിലോടിക്കൊണ്ടിരിക്കുന്ന എം എസ് എമ്മുകളെ സഹായിക്കാൻ, ഇപ്പോൾ പണം തിരിച്ചടവ് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന MSME കളെയും സംരംഭകരെയും സഹായിക്കാൻ, പുതുതായി സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുള്ളവരെ സഹായിക്കാൻ, എക്സ്പെൻഷൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കാൻ തുടങ്ങി ഏത് തരത്തിലുള്ള സഹായമാണോ ഇത്തരം സംരംഭകർക്ക് ആവശ്യമായിട്ടുള്ളത് അവരെയെല്ലാം സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളുമായിട്ട് കേന്ദ്ര സർക്കാർ പോവുകയാണ്. മത്സ്യബന്ധന മേഖലയിലും മറ്റ് തൊഴിലെടുക്കുന്നവരുടെ മേഖലയിലും കരകൗശല മേഖലയിലും സമൂഹ പരമ്പരാഗത വ്യവസായത്തിൻ്റെ മേഖലയിലും എല്ലാം വലിയ തോതിൽ തകർച്ചയെ ഈ കാലഘട്ടത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നവരെ എല്ലാം സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ബഹുമുഖമായിട്ടുള്ള പദ്ധതിയാണ് ആത്മനിർഭർ ഭാരതിലൂടെ, ആത്മനിർഭർ പാക്കേജിലൂടെ നരേന്ദ്രമോദിയും ശ്രീമതി നിർമ്മല സീതാരാമനും പ്രഖ്യാപിച്ചു. ഇതൊരു ഒരു ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലസ് എക്കണോമിക് പാക്കേജ് മാത്രമല്ല, അത് വളരെ വലിയൊരു ഭാവാത്മകമായിട്ടുള്ള ഒരു സന്ദേശം തന്നെ നമ്മുടെ രാജ്യം ലോകത്തിന് മുമ്പിൽ വയ്ക്കുന്നതാണ്. ലോക്കലിനെ വോക്കലാക്കണം എന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പരാമർശിച്ചത് കേവലമായിട്ടുള്ള ഒരു ആലങ്കാരികമായിട്ടുള്ളൊരു പദപ്രയോഗം മാത്രമല്ല, ലോക്കലിനെ വോക്കലാക്കണമെന്ന് നരേന്ദ്രമോദിജി പറയാൻ കാരണം അത് ഇന്നത്തെ സാഹചര്യത്തിൽ ആഗോള പശ്ചാത്തലത്തിൽ നമുക്ക് ഈ പ്രതിസന്ധിയെ, ഈ വെല്ലുവിളിയെ ഒരു അവസരമാക്കി മാറ്റാനുള്ള വളരെ ശക്തമായിട്ടുള്ള നടപടികൾ നമുക്ക് മാത്രം എടുക്കാൻ കഴിയും. ലോകം മുഴുവൻ ഇതിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വെള്ളം കുടിക്കുമ്പോൾ, കാലും കൈമിട്ട് അടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ വെല്ലുവിളിയെ, പ്രതിസന്ധിയെ ഒരു അവസരമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ സ്വദേശി സംരംഭകരെ, നമ്മുടെ സ്വാശ്രയ മേഖലയിലും കൂടി മുന്നോട്ട് വരുന്ന സ്വാശ്രയ സംരംഭകരെ, സ്വദേശി സംരംഭകരെ, സ്വദേശി ഉൽപ്പന്നങ്ങളെ, ചൈനയും അമേരിക്കയും ഉൾപ്പെടെയുള്ള നമ്മുടെ വിപണികളെ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മാർക്കറ്റ് മാത്രം കണ്ട് ലോക സമ്പദ്ഘടനയിൽ പിടിച്ചു നിൽക്കുന്ന മഹാശക്തികളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഇത്രയും വിപുലമായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് നെറ്റ്വർക്കിനെ നമ്മുടെ സ്വദേശി സംരംഭകരെ സ്വാശ്രയ ഭാരതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടോടുകൂടി അതിന് പ്രോത്സാഹനവും അതിന് ആവശ്യമായിട്ടുള്ള പിന്തുണയും നൽകി അതിനെ ഉത്തേജിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളുമായിട്ടാണ് ഗവൺമെൻറ് പോകുന്നത്. കോവിഡാനന്തര ലോകം പിടിച്ചു നിൽക്കാൻ പാടുപെടുമ്പോൾ കോവിഡാനന്തര ലോകത്ത് ഏറ്റവും ശക്തമായിട്ട് തിരിച്ചു വരുന്ന സമ്പദ്ഘടന നമ്മുടേതായിരിക്കുമെന്ന് നമ്മുടെ എതിരാളികളായിട്ടുള്ള ആളുകൾ പോലും ഒരു നിസ്സംശയം അവർ ഉറപ്പിക്കുന്ന ഒരു കാലമാണിത്. ഈ രാജ്യത്തിന് ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നേതൃത്വമുണ്ട്. ഫലപ്രദമായ ഇടപെടലുകൾ നമുക്ക് ഈ കാലയളവിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വരും വർഷങ്ങളിൽ രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ചൂണ്ടുപലകയാണ് ആത്മനിർഭർ ഭാരത് പാക്കേജിലൂടെ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഭാരതത്തിൻ്റെ അഭിമാനം, ഭാരതത്തിൻ്റെ സ്വാശ്രയത്വം, ഭാരതത്തിൻ്റെ സ്വാവലംബിയായിട്ടുള്ള വികസനോന്മുഖമായിട്ടുള്ള ലോകത്തെ നയിക്കാൻ കഴിയുന്ന ഒരു ഭാരതം ഉയർത്തെഴുന്നേൽക്കുകയാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനയാണ്
ഈ കോവിഡ് കാലത്ത് ഭാരതം ലോകത്തിന് നൽകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളുടെ യഥാർത്ഥ പ്രയോജനം അത് യഥാർത്ഥത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് ലഭിക്കണം. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരള ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളിലൂടെയും ലഭിക്കുന്ന പണം അവരുടെ പദ്ധതികളാക്കി മാറ്റി പ്രഖ്യാപിച്ച് അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിതരണം ചെയ്യാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമമാണ് കേരളത്തിൽ മറ്റൊരു സ്റ്റേറ്റിലും ഇല്ലാത്ത നിലയിൽ നടക്കുന്നത്. കേന്ദ്രം പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളിലൂടെയും ലഭിച്ച പണം സ്വന്തം പദ്ധതികളാക്കി മാറ്റിയിട്ട് അതവർ ഇപ്പോൾ പാർട്ടി ഓഫീസിൽ ചെന്ന് സഹകരണ ബാങ്കുകളിലൂടെയുള്ള ധനസഹായം കൊടുക്കുന്നു, മറ്റ് പാക്കേജിലൂടെ ലഭിക്കുന്ന പണം കൊടുക്കുന്നതിൻ്റെ വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ കാര്യത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് വളരെ 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 അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളം പിന്തുടരുന്ന ഒരു ഒരു നകാരാത്മകമായ രാഷ്ട്രീയമുണ്ട്. എന്തിനേയും രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ മാത്രം കണ്ട് ഈ സർക്കാർ കേന്ദ്ര പദ്ധതികൾ അട്ടിമറിച്ചും കേന്ദ്ര പദ്ധതികളെ പേരുമാറ്റിയും അത് വകമാറ്റി ചെലവഴിച്ചും സ്വന്തം പദ്ധതികളാക്കി അവതരിപ്പിച്ചും ജനങ്ങളെ കബളിപ്പിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് ഇവിടെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ദേശീയ പ്രസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ വലിയ ഉത്തരവാദിത്തമുണ്ട്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആത്മനിർഭർ പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പദ്ധതികളും മാത്രമല്ല കോവിഡ് കാലത്തും അതിന് മുമ്പും രാജ്യം പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾ നമുക്ക് നടത്താൻ സാധിക്കണം. അതിനുള്ള ഒരു രൂപരേഖയാവട്ടെ ഈ വെബിനാർ. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ വെബിനാറിൽ ഞാൻ മനസ്സിലാക്കുന്നത് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് പങ്കെടുക്കുന്നത്. ഇത് നമ്മുടെ സാമൂഹ്യ രംഗത്ത്, നമ്മുടെ സഹകരണ മേഖലയിൽ, നമ്മുടെ കാർഷിക മേഖലയിൽ, നമ്മുടെ സംരംഭകരുടെ മേഖലയിൽ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ആശ്വാസം നൽകുന്ന രീതിയിലേക്ക്, നമ്മുടെ വീട്ടിലെ അമ്മമാർക്ക് സ്വന്തം കാലിൽ നമ്മുടെ രാജ്യത്ത് നിലയുറപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് കാരണമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വെബിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം.